ുണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുവാറാകട്ടെ അമേ ദൈവത്താൽ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടവരെ വീണ്ടും ദൈവത്തിൻ്റെ വിശുദ്ധമായ വചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടെ എത്തിയിരിക്കുകയാണ് ഇതുവരെ കരുണയോണ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ആ ദൈവം ഇനി കാക്കാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ശക്തരായ ദൈവമേ കരുണയുള്ളവനായ കർത്താവേ അങ്ങയുടെ കരുണ നിമിത്തം ഇതുവരെ ഞങ്ങളെ വഴി നടത്തി ദൈവമേ അങ്ങയുടെ കരുണയാൽ കരുണയാലിനെയും കാത്തുകൊള്ളാണേ ലോകത്തെയും അതിനുള്ള സകല ചരാചരങ്ങളെയും ജീവിപ്പിച്ച് അവയ്ക്ക് അന്നെന്നുള്ള പോഷണം നൽകി അവയെ മനോഹരമായി അലങ്കരിക്കുന്നവനായ കർത്താവേ അങ്ങയുടെ കരുണമുഖാന്തരം ഞങ്ങൾ ഓരോരുത്തരെയും ലോകം മുഴുവനെയും സൃഷ്ടിപ്രപഞ്ചം മുഴുവനെയും അങ്ങയുടെ കരുണയാൽ വിശുദ്ധമായി അലങ്കരിക്കറാകണമേ അങ്ങയുടെ നാമം ബോധപ്പെടുവാൻ ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും സകലതേയും സമർത്ഥമായി അനുഗ്രഹിക്കുവാറാകണമേ ആമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മനുഷ്യജീവിതത്തിൽ കഷ്ടതകൾ സാധാരണയാണ് അനിവാര്യമാണ് ഒഴിവാക്കാൻ പറ്റാത്തതാണ് എന്നാൽ ഈ കഷ്ടതകൾ പലപ്പോഴും മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുന്നു വെട്ടയടുന്നു നിരാശയിലേക്ക് നയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമൊത്ത് ചിന്തിക്കുന്ന എൻ്റെ വിഷയം ഇതാണ് എന്തുകൊണ്ട് കഷ്ടത പെട്ടെന്ന് നീങ്ങിപ്പോകുന്നില്ല കഷ്ടത എന്തുകൊണ്ട് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നില്ല ദീർഘനാളത്തെ ഒരു സ്വാധീനം ഏത് കഷ്ടതകൾക്കും നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം ഓരോ നിമിഷത്തിലും നമ്മളെ കരുണയോടെ കാക്കുന്നവനായ ദൈവം നമ്മൾ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ കഷ്ടത പെട്ടെന്ന് നീങ്ങിപ്പോകുന്നില്ല അല്ലെങ്കിൽ നീക്കി കളയുന്നില്ല ഇതാണ് എൻ്റെ ഇന്നത്തെ ചിന്താവിഷയം സ്നേഹമുള്ളവരെ ഹോസ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം ആ വചനം എങ്ങനെയാണ് ഓശയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ആറാം തിരുവചനം വചനം എങ്ങനെയാണ് ആകയാൽ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക ആകയാൽ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചുവരിക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നിൻ്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ കേൾവിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ ഈ വചനം മുഖാന്തരം നിങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുകയാണ് ദൈവം കൽപ്പിക്കുന്നു നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകളോ പ്രയാസങ്ങളോ ഉണ്ടായേക്കാം അത് നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരിച്ചു പോകുവാൻ പിരിഞ്ഞു പോകുവാൻ മാറിപ്പോകുവാൻ നിനക്കിടയായി കാണാം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവം പറയുന്നത് ഇസ്രായേലിൻ്റെ പാപങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴാണ് ഹോസ്യ പ്രവാചകൻ വ്യക്തമായിട്ടിവിടെ കൽപ്പിക്കുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു കർത്താവ് എന്നാണ് അവിടുത്തെ നാമം എന്ന് പറഞ്ഞാൽ എന്താണ് മൈ ലോഡ് എൻ്റെ സർവസവും എൻ്റെ യജമാനൻ യജമാനനാണ് എന്നെ ജീവിപ്പിക്കുന്നതും നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കർത്താവെന്നാണ് അവിടുത്തെ നാമം എന്നിട്ടാണ് പറയുന്നത് ആകയാൽ നീ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളെല്ലാം ബോധ്യമാകുന്നുണ്ട് കഷ്ടതയും ജടീകതയും ഈ ലോക ദുഃഖങ്ങളും ഒരു നിമിഷം കൊണ്ട് നീങ്ങിപ്പോകുന്നില്ല അത് ഒരുപക്ഷെ നിരന്തരം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഒരിക്കൽ സംഭവിച്ച കഷ്ടതയുടെ അനന്തര ഫലത്തിലും സ്വാധീനത്തിലും ആയിരിക്കാം നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ പ്രവാചകൻ മുഖാന്തിരം ശക്തനായ ദൈവം തിരുവായി കൊണ്ട് അരളി ചെയ്യുന്നത് നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ നീ തിരിച്ചു വരിക നിനക്ക് തിരിച്ചു വരാൻ ഈ കഷ്ടതയിൽ നിന്ന് നിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ആരാധനയിലേക്ക് സമീപത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് ഒരുപക്ഷെ നിനക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞെന്നുവരില്ല അതുകൊണ്ട് കൽപ്പിക്കുന്നു നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ നീ തിരിച്ചു വരിക ദൈവത്തിൽ ആശ്രയം വെച്ച് നീ തിരിച്ചു വരിക രണ്ടാമത് അവിടെ പറയുകയാണ് നീതിയും സ്നേഹവും നീ മുറുകെ പിടിക്കുക നിനക്ക് ചില പ്രത്യേക ഗുണവിശേഷങ്ങൾ സവിശേഷതകൾ ഉണ്ടായിരിക്കണം അതിനെ നീ മുറുക പിടിക്കണം അതിനെ നീ നിരന്തരം അനുധാവനം ചെയ്യണം അത് നീ വിട്ടുകളയരുത് നിൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവ അനുഗ്രഹത്തിലും ദൈവാശ്രയത്തിലുമായി തീരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഐശ്വര്യത്തിലായിത്തീരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്നിൽ ചില ഗുണമേന്മകൾ സവിശേഷതകൾ സൽഗുണങ്ങൾ ഉണ്ടാകണം നീ അതിനെ മുറുകെ പിടിക്കണം ഇനി പറയുകയാണ് നിരന്തരം കാത്തിരിക്കണം നിന്റെ ദൈവത്തിനായി നീ നിരന്തരം കാത്തിരിക്കണം എന്തൊരു നല്ല പ്രബോധനമാണ് ആ മൂന്ന് കാര്യങ്ങളിൽ തന്നെ വലിയ ആഴങ്ങളിൽ വലിയ വസ്തുതകൾ അടങ്ങിയിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കൂ നമുക്കറിയാം നമ്മൾ വിചാരിക്കുന്ന സമയത്തും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലും വേഗത്തിലും എളുപ്പത്തിലും ഗുണകരമായും ലാഭകരമായും നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ സംഭവിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ സംഭവിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്നാൽ ദൈവം പറയുന്നു നീ നിരന്തരം കാത്തിരിക്കണം നിൻ്റെ ദൈവത്തിനായി നീ നിരന്തരം കാത്തിരിക്കണം നോക്കൂ അവിടെ ഒന്നാമത്തെ കാര്യം ഇതാണ് നീ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകലെയാണ് എവിടെയോ ആണ് സ്നേഹമുള്ളവരെ കഷ്ടതയും പ്രയാസവും നമ്മെ വേട്ടയാടുമ്പോൾ ജീവിതത്തിലെ പ്രതികൂലതകൾ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ വേട്ടയാടുമ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേട്ടയാടുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്താ നീ എന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ എൻ്റെ ദൈവത്തിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു നിർത്തി വിസ്തരിക്കുന്ന ഒരു മനോഭാവമാണ് ഒരു ശൈലിയാണ് നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ കർത്താവെന്നാണവൻ്റെ നാമം ഈ വചനം തുടങ്ങുന്നതിന് തൊട്ട് മുകളിലുള്ള വചനം കൽപ്പിക്കുകയാണ് ഓശ്യ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം കൽപ്പിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവെന്നാണ് അവിടുത്തെ നാമം അതെ സകലതിനും മതിയായവനാണ് ആ ദൈവം ആ ദൈവത്തെ വിസ്തരിക്കാനോ ആ ദൈവത്തെ കുറ്റപ്പെടുത്താനോ ആ ദൈവം എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ചിന്തിക്കാനോ നിരക്ക് അവകാശമില്ല മറിച്ച് നിന്നെ കരുണയോടെ സ്നേഹിച്ച് നിനക്ക് ജീവൻ നൽകി ഇതുവരെ നിന്നെ പരിപാലിച്ച ശക്തനും കാരുണ്യവാനും കരുണാമയനുമായ ദൈവമാണ് ആ ദൈവത്തിൻ്റെ സഹായത്തോടെ നീ തിരിച്ചു വരുമ്പോൾ നീ ഇപ്പോൾ വേറെ എവിടെയോ ആയിരിക്കുന്നു നിരാശയിൽ ദുഃഖത്തിൽ പ്രയാസത്തിൽ സ്നേഹമുള്ളവരെ വാസ്തവത്തിൽ നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും നമ്മെ വേട്ടയാടുമ്പോൾ നമ്മൾ ദുഃഖത്തിലായിരിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ നന്നായി പ്രാർത്ഥിക്കാൻ പോലും കഴിഞ്ഞെന്നു വരില്ല ദൈവീക സന്നിധിയിലായിരിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ ചിന്തകൾ ജീവിതത്തിൻ്റെ വലിയ ദുരനുഭവങ്ങൾ നമ്മെ വേട്ടയാടുമ്പോൾ ആ ദൈവീക സൗഖ്യത്തെക്കുറിച്ച് ദൈവീക സമാധാനത്തെക്കുറിച്ച് ഒരുപക്ഷെ അടുക്കാൻ ചിന്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല ദൈവം കൽപ്പിക്കുന്നു നീ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായി സങ്കീർത്തനക്കാരൻ ഈ കാര്യം ആലപിക്കുകയാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ തിരുവചനം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പാടുകയാണ് എൻ്റെ ദൈവം എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് എൻ്റെ തലയെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു എത്ര ബോധ്യത്തോടെയാണ് സങ്കീർത്തനക്കാരൻ സാധാരണ കുട്ടികൾക്ക് പോലും ഈ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം മനഃപ്പാഠമാണ് വൈകാട്ടാണ് നോക്കൂ അഞ്ചാമത്തെ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ആ ദൈവം എനിക്ക് വിരുന്നൊരുക്കുകയാണ് ഞാൻ ആരുടെയും മുമ്പിൽ തലവൊലിക്കേണ്ടതില്ല ഈ കഷ്ടതകൾ എൻ്റെ സ്വയം കൃതാനർത്ഥങ്ങളായി വന്നു ഭവിച്ചിട്ടുള്ളതാണോ ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണോ പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടതാണോ എന്ത് തന്നെയായിരുന്നാലും ഏത് വിധത്തിലുള്ളതായിരുന്നാലും മനുഷ്യരാലും മറ്റുള്ള സഹജീവികളാലും മറ്റുള്ള പ്രപഞ്ച സൃഷ്ടികളാലും എന്നിൽ വന്നു ചേരുന്ന കഷ്ടതകളായാൽ പോലും എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് വിരുന്നൊരുക്കുന്നു നിറഞ്ഞ ബോധ്യത്തോടെ വലിയ ഉത്സാഹത്തോടെ ദൈവം കരുണാമയരാണെന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇപ്പോൾ ഈ സംസാരം എന്നിൽ നിന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരിലും ദൈവത്തിൻ്റെ കൃപ നിറയുകയാണ് ദൈവത്തിൻ്റെ കൃപ നിറയുകയാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും കൃപ നിറയ്ക്കുന്നു ഹലലുയ ദൈവത്തിന് സ്തുതി ദൈവമേ നന്ദി ദൈവമേ ആരാധന ആ ശക്തനായി ദൈവം ശത്രുക്കളുടെ മുമ്പിൽ നമുക്ക് വിരുന്നൊരുക്കുകയാണ് ഇനി അനുഗ്രഹത്തിന് മുമ്പോ മുന്നോടിയായിട്ട് നമ്മൾ ചില കാര്യങ്ങളെല്ലാം ചെയ്തേ മതിയാവും ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ് ആ തലയെ അഭിഷേകം ചെയ്യുമ്പോൾ ശത്രുക്കൾ മുമ്പേ വിരുന്നൊരുക്കുമ്പോൾ എൻ്റെ പാനമാത്രം നിറഞ്ഞ് കവിയുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയാണ് അനുഗ്രഹത്തിന് മുന്നോടിയായി ചില ഒരുക്കങ്ങൾ ആവശ്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാം എലിശാപ്രവാചകൻ്റെ വലിയ ശക്തി വെളിപ്പെടുന്ന ഒരു സംഭവമാണത് എലിശാപ്രവാചകൻ്റെ അടുത്ത് അവിടെ ഇസ്രായേലും അവാബീരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വേദാ വേദാരാജാവിനോടും കൂടെ ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടു വളഞ്ഞ വഴിക്കുള്ള ഏഴ് ദിവസത്തെ യാത്ര മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ തിരുവനന്തപുരത്തിൽ നമ്മൾ കാണുകയാണ് ഏഴ് ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളമില്ലാതെയായി കഷ്ടമായി ഇനി എന്തു ചെയ്യും യുദ്ധത്തിൻ്റെ വലിയ കെടുതിയിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ഇതാ വെള്ളമില്ലാതെ വലഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തുകയാണ് എന്താണ് ഇനി മാർഗം എന്നന്വേഷിച്ചപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ സേവകൻ ഒരു സേവകൻ പറഞ്ഞു ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ ഏലീഷ ഉണ്ട് നമുക്ക് എലീഷായി അടുക്കലേക്ക് പോകാം അങ്ങനെ ഏലീഷായിയുടെ അടുക്കലേക്ക് ചെന്നു ഏലീഷായി അടുക്കലേക്ക് ചെന്നപ്പോൾ എലീഷ പറയുകയാണ് എലീഷ പറഞ്ഞു ഞാൻ സേവിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവാണ് യൂതാ രാജാവായ ഏഹോ പ്രതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നോക്ക് പോലും ചെയ്യുകയില്ലായിരുന്നു എന്നിട്ട് ഏലീഷ ഒരു ഗായകനെ ആവശ്യപ്പെടുകയാണ് ഒരു ഗായകനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക ഗായകൻ പാടിയപ്പോൾ ഗായകൻ പാടിയപ്പോൾ കർത്താവിൻ്റെ ശക്തി ഏലീഷയുടെ മേലാവസിച്ചു പ്രവാചകൻ്റെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ വലിയ ശക്തിയുള്ള ദൈവം അഭിഷേകം ചെയ്ത ഏലീഷയുടെ മേൽ ഗായകൻ ഗാനം ആലപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ശക്തി എലീഷയുടെ മേൽ ആവശിച്ചു അവൻ പറഞ്ഞു കർത്താവ് ചെയ്യുന്നു ഈ വരണ്ട അരിവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ ഏതവസ്ഥയിലായിരുന്നാലും നമ്മിൽ നിന്ന് അന്വേഷണങ്ങളും അധ്വാനങ്ങളും ആവശ്യമാണെന്ന് കർത്താവ് യേശോമശിക ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് ലഭിക്കണമെങ്കിൽ നീ വിശുദ്ധമായ മാർഗത്തിലൂടെ ദൈവത്തിൻ്റെ അഭിഷിക്തിയിലൂടെ ദൈവത്തിൻ്റെ ശക്തിയിലൂടെ നീ തിരിച്ചു വരണം നിന്നിൽ നിന്ന് ദൈവീക അന്വേഷണവും അധ്വാനവും ഉണ്ടാകണം കണ്ടോ അവിടെയെല്ലാം കുളങ്ങൾ കൊണ്ട് നിറയ്ക്കും ആ ഉണങ്ങിക്കിടന്ന വരണ്ട് കിടന്ന അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും അവിടെ അതിനുശേഷം നോക്കൂ ഇരുപതാമത്തെ കാണുകയാണ് പിറ്റേ ദിവസം പ്രഭാത ബലിക്ക് സമയമായപ്പോൾ ഏതോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടം നിറഞ്ഞു ആവശ്യത്തിനും അതിലേറെയും വെള്ളം സമൃദ്ധിയായി നൽകുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ അനുഗ്രഹത്തിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ ചില ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മുടെ കഷ്ടതകളെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിൻ്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ ദൈവത്തിൻ്റെ ശക്തിയോടെ നീ തിരിച്ചു വരിക എന്നാണ് അവിടെ കൽപ്പിച്ചിരിക്കുന്നത് ഇനിയും പറയുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാം വിധവയുടെ എണ്ണ വർദ്ധിപ്പിക്കുന്ന സംഭവം വിധവയുടെ എണ്ണ വർദ്ധിപ്പിക്കുന്ന സംഭവം ഇതെല്ലാം നമുക്ക് സുപരിചിതമാണ് സ്നേഹമുള്ളവരെ അവിടെ വിധവയുടെ എണ്ണ പാത്രങ്ങൾ ഉള്ളിടത്തോളം അതായത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം പാത്രങ്ങൾ നിറഞ്ഞപ്പോൾ അവൾ പുത്രനോട് ഇനിയും കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇനി പാത്രമില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എണ്ണയുടെ ഒഴുക്ക് നിലച്ചു സ്നേഹമുള്ളവരെ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ സമൃദ്ധിയായിട്ട് സ്വീകരിക്കാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ കുടുംബവും എൻ്റെ അധ്വാന മേഖലകളും തയ്യാറായിരിക്കുമ്പോൾ അതിൽ നിറച്ച് നിറച്ച് മതി എന്ന് പറയുന്നത് വരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം അതിന് നമ്മൾ പാത്രങ്ങൾ തയ്യാറാക്കുക ആത്മാവാകുന്ന പാത്രത്തെ മനസ്സാകുന്ന പാത്രത്തെ ശരീരമാകുന്ന പാത്രത്തെ ജീവിതമാകുന്ന പാത്രത്തെ തയ്യാറാക്കി വയ്ക്കുമ്പോൾ അനുഗ്രഹമാകുന്ന എണ്ണ കൊണ്ട് ദൈവം നമ്മെ നിറച്ചഭിഷേകം ചെയ്യും നമ്മൾ കരുതിയിരിക്കുക രണ്ടരായക്കമാണ് പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വലിയ ഒരു കാര്യമാണ് എലീഷ ദൂതനെ അയച്ചവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക അതായത് നാമാനെ രക്ഷപ്പെടുത്താൻ നാമാനെ സൗഖ്യപ്പെടുത്താൻ കുഷ്ഠരോഗത്തിന് വിടുതൽ നൽകാൻ അവരോട് കൽപ്പിക്കുകയാണ് നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കുക നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി കിട്ടാൻ നിന്നിൽ നിന്ന് ദൈവം ചില മുന്നൊരുക്കങ്ങൾ ആവശ്യപ്പെടുകയാണ് അത് ദൈവീക പദ്ധതിയിലൂടെ ദൈവീക അഭിഷിക്തന്മാരിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് ആ വചനവും നമ്മെ പഠിപ്പിക്കുന്നത് ഇനിയും നോക്കൂ കോശിയുടെ പ്രവചനം പത്താമധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ അങ്ങനെ തന്നെ കാണുകയാണ് അതായത് കൊയ്ത്ത് സാധ്യമാകുന്നില്ല കാരണം എന്താ നീലം ഉഴുതു മറച്ചു കഴിയുമ്പോൾ അവിടെ കൊയ്ത്തനായിട്ട് ഒരുങ്ങുന്നു ഇതുപോലെ ഏറെ ഏറെ കാര്യങ്ങൾ നമ്മളിവിടെ വ്യക്തമായി കാണുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇനിയും ആ വചനത്തിൽ നമ്മൾ കാണുകയാണ് ഓശയ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ സഹായത്തോടെ നീ തിരിച്ചു വരുമ്പോൾ ചില മുന്നൊരുക്കങ്ങൾ ചെയ്യുമ്പോൾ നീയും നിൻ്റെ കുടുംബവും സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുന്നു ഇനിയും നോക്കൂ രണ്ടാമത്തെ ഭാഗം എന്താണ് അവിടെ രണ്ടാമത്തെ ഭാഗം ഇതാണ് നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക നീതിയും സ്നേഹവും മുറുകെ പിടിച്ച് വളരെ ആഗ്രഹത്തോടെ നന്നായി ജീവിക്കാൻ ക്രൈസ്തവ ബോധ്യത്തിൽ ജീവിക്കാൻ ഇവിടെ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു നോക്കൂ ജീവിതത്തിന് നിയമങ്ങളെ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ് കൊലോസി ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള തിരുവചനം ജീവിതത്തിന് ചില നിയമങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം അസാൻമാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുകയും എന്നിട്ട് നീതി നീതിയും സ്നേഹവും മുറുകെ പിടിക്കണം നീതിയും സ്നേഹവും നീ പിടിക്കാൻ നിന്നിലുള്ള അസന്മാർഗികത അശുദ്ധി മനക്ഷോഭം ദുർവിചാരങ്ങൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളാണ് ഇവ ഇവ മുഖാന്തിരമാണ് കഷ്ടതകളും പ്രയാസങ്ങളും മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്നത് അത് മാറ്റിക്കളഞ്ഞ് ീതിയും സ്നേഹവും മുറുകെ പിടിക്കാൻ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് എന്നിട്ട് പറയുന്നു ദൈവത്തിന് വേണ്ടി നിരന്തരം നിരന്തരം കാത്തിരിക്കണം ഒരു ദിവസമല്ല ഒരു നിമിഷമല്ല ഒരു വർഷമല്ല ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കണം ദൈവിക പദ്ധതിയിൽ നിന്ന് അന്യമായി പോകാൻ നിനക്ക് അവകാശമില്ല എന്ന് ദൈവം ഇവിടെ ആഴത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും ഒക്കെ ഒരു നിമിഷം കൊണ്ടല്ല നമ്മൾ അതിജീവിക്കുന്നത് ഇതൊരു നിരന്തരം പ്രോസസ്സിങ് ആണ് ദൈവം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് തിരു തിരുവചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് നിനക്ക് കഷ്ടതയോ പ്രയാസമോ ഉണ്ടാവുകയില്ല എന്നല്ല മറിച്ച് അതെല്ലാം നിൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കുകയാണ് ശക്തനായ ദൈവം ആ ബോധ്യമാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത് കാരുണ്യവാനായ ദൈവം തൻ്റെ ഏകജാതൻ യേശോവശിക മുഖാന്തിരം ലോകത്തിലേക്ക് മനുഷ്യനെ നന്മയിലൂടെ സമാധാനത്തിലൂടെ ദിവ്യമായ ശാന്തിയിലൂടെ നയിച്ചനുഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ തിരിച്ചറിയണം എൻ്റെയും നിങ്ങളുടെയും ആത്മാവിനെ എൻ്റെയും നിങ്ങളുടെയും ശരീരത്തെയും മനസ്സിനെയും ജീവിത പദ്ധതികളെയും ചുറ്റുപാടുകളെയും നിരന്തരം അനുഗ്രഹിക്കുന്നവനാണ് കരുണാമയനായ കർത്താവ് ആ ദൈവം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് നിരന്തരം നിരന്തരം ദൈവത്തിനായി കാത്തിരിക്കുക കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ നീങ്ങിപ്പോയേക്കാം മനുഷ്യൻ ജടത്തിൽ ജീവിക്കുമ്പോൾ ജഡീക പ്രവണതകൾ അവനെ വേട്ടയാടുമ്പോൾ കഷ്ടതകളും അസ്വസ്ഥതകളും നിരന്തരമായി ഉണ്ടായേക്കാം എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വന്ന് നീതിയും സത്യവും മുറുക പിടിച്ച് നിരന്തരം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ശക്തനായ ദൈവമേ കാരുണ്യവാനായ കർത്താവേ അങ്ങ് കരുണയോടെ കാത്തല്ല നാഥ ഞങ്ങൾക്ക് അങ്ങയുടെ സഹായത്തോടെ നിരന്തരം നിരന്തരമങ്ങയ്ക്കായി കാത്തിരുന്ന് നീതിയും സത്യവും സ്നേഹവും മുറുക പിടിച്ച് അങ്ങിൽ മാത്രം ആശ്രയിച്ച് അങ്ങേക്ക് വേണ്ടി ജീവിച്ച് ഞങ്ങളുടെ അനുഗ്രഹീത ക്രൈസ്തവ ജീവിതയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ബന്ധുപത്യാദികളെയും ലോകം മുഴുവനെയും അങ്ങ് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ അങ്ങേ പ്രസവിച്ച മാതാവും അങ്ങയുടെ വിശുദ്ധന്മാരും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു കർത്താവേ അങ്ങയുടെ വിലയേറിയ വലിയ നാമത്തിൽ ചോദിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമേ